ഫൈനലിൽ എനിക്ക് തോന്നുന്നു രണ്ട് റണ്ണും മൂന്ന് വിക്കറ്റ് എന്തോ പോയിട്ട് അവിടുന്ന് സെഞ്ചുറി അടിച്ചിട്ട് തിരിച്ച് മൂന്ന് വിക്കറ്റ് ഒക്കെ എടുത്ത് കളി ജയിപ്പിക്കുക. അപ്പൊ നമ്മുടെ മനസ്സിൽ, അത് മാത്രല്ല ഭക്ഷണത്തിന്റെ കാര്യം തന്നെ പറയുമല്ലോ, നമ്മുടെ മനസ്സ് എപ്പോഴും ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് തീരുമാനങ്ങൾ ഒരിക്കലും എടുക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം നമ്മള് മറ്റൊരു ലോകത്താണ്. കാരണം എനിക്ക് തോന്നുന്നു ജെ കെ എസ് ആർ സ്പോൺസർ ചെയ്ത ഒരു ബാറ്റ് മാൻ ഓഫ് ദ സീരീസിന് കിട്ടി, അത് മേടിക്കുന്നു, കളി ജയിപ്പിച്ച സന്തോഷം. അപ്പോ അന്ന് സിറാജിക്കാണ് സെക്രട്ടറി, അണ്ടർ 13 ഒരു സ്റ്റേറ്റ് ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഇന്നുള്ള അഭിഷേക് മോഹൻ വളരെ ചെറിയ കുട്ടികളായിട്ടിരിക്കുന്ന സമയം അണ്ടർ 13 സ്റ്റേറ്റ് ക്യാമ്പാ. സിറാജ് ഖാ ഞങ്ങളുടെ മാനേജർ ഐതേട്ടനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു ഒരു ദിവസം കൂടി ഇവനെ നിർത്തിയിട്ട് ജസ്റ്റ് അപ്പൊ പെർഫോം ചെയ്തതിന്റെ സന്തോഷം കൊണ്ടായിരിക്കണം, ആ കുട്ടികൾക്ക് എന്തെങ്കിലും കൂടെ പറഞ്ഞു കൊടുത്തിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. സാധാരണ ഞാൻ വീട്ടിൽ ഒന്നും അറിയാറില്ല. അപ്പൊ ഞാൻ വീട്ടിൽ വെറുതെ വിളിച്ചപ്പോ പറഞ്ഞു ബാലയൻ സാറിന്റെ കൂടെയാണോ കളിക്കുക, ബാലയൻ സാർ അപ്പുറത്തെ ടീമിലാ, പക്ഷെ അവർക്ക് അത്ര അറിയുള്ളൂ ഞാൻ കളിക്കണതിനെ പറ്റിട്ട്. അപ്പൊ നീ എവിടെയാന്ന് ചോദിച്ചത്, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ തലശ്ശേരിയിലാണെന്ന് പറഞ്ഞു. അപ്പൊ ആ തലശ്ശേരി നമുക്ക് ഒരു ആലോചന ഒന്നുണ്ടായിരുന്നു, നമ്മള് ദൂരായ കാരണം വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ ഞമ്മള് ഈ എന്റെ മനസ്സിൽ മുഴുവൻ ഈ സന്തോഷാണ്, ഈ അവിടെ കളി ജയിച്ചതിന്റെ, ബിരിയാണി തിന്നുന്ന എന്റെ പേളിയുടെ സൈഡിൽ കൂടെയാണ് ഞങ്ങളുടെ പള്ളി. അപ്പൊ രാത്രി പള്ളി പോകും, ഒരു ഈസ്റ്റർ സമയമായിരുന്നു. അപ്പൊ മനസ്സ് നിറച്ച് സന്തോഷമായ സമയത്ത് അറിയാതെ ഞാൻ പറഞ്ഞു പോയി എന്ത് ദൂരം മമ്മി, നമ്മള് രാവിലെ കിടന്ന അല്ല രാത്രി കയറി രാവിലെ എത്തി, അത്രേ ഉള്ളൂ അത്രയുള്ള ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് എനിക്കപ്പോ ഈ അലയൻസസ് ഒക്കെ അന്വേഷിക്കുന്ന സമയമാണ്. അപ്പൊ അനിയന്റെ ഒരു സുഹൃത്ത് അവിടെ ഷോപ്പ് നടത്തുന്നതാണ്, ഞങ്ങൾക്കൊക്കെ ബിസിനസ്സാണ്. അപ്പൊ അയാൾ വന്നിട്ട് എന്നൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി, ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ഒരു കല്യാണ അവരുടെ വീട് മാറ്റത്തിന്റെ ഒരു സീഡി ഇട്ടിട്ട് ഒരു കുട്ടീനെ കാണിച്ചു. ശരിക്കും തലോണക്കാർ ഇട്ടിട്ട് നടന്നു വന്നൊരു പെൺകുട്ടിയെ പോലെയാണ് കണ്ടത്. പക്ഷെ എന്റെ മനസ്സിൽ മുഴുവൻ തലശ്ശേരി ബിരിയാണിയും അവിടുത്തെ രസവും കളിയും അപ്പൊ ആ ഗ്രൗണ്ടും മറ്റേ ബാറ്റ് മേടിച്ച സന്തോഷമൊക്കെയാണ്. പക്ഷെ അവരോട് ചോദിച്ചു, ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മ ചോദിച്ചു എങ്ങനെയുണ്ട് കുട്ടീന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗംഭീരം, ഞാൻ കുട്ടിയുടെ സത്യം പറഞ്ഞ മുഖം പോലും കണ്ടിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിൽ മുഴുവൻ ഈ സന്തോഷം, അത് അന്ന് പക്ഷെ അന്നും ഇതൊന്നും ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് പോലുമല്ല. പക്ഷെ എന്തുകൊണ്ടോ അന്ന് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. എനിക്ക് എത്ര 16 മണിക്കൂർ എന്ത് വരിക്കണം ഇപ്പൊ എനിക്ക് അവരുടെ വീട്ടിലേക്ക് ഒന്ന് പോകണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മയെ ഒന്ന് കാണണമെങ്കിൽ. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അന്നത്തെ ആ ഒരു സന്തോഷത്തില് വന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ബൈ ഗോഡ്സ് ഗ്രേസ് ഇപ്പോഴും അവിടെ ചെന്നു കഴിഞ്ഞാല് പുയ്യാപ്പിളയ്ക്ക് പ്രായമാവില്ല എന്ന് ഷായി ഇവളെ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പുയ്യാപ്പിളയൊക്കെ മുതുക്കനായി എന്ന് പറഞ്ഞു ഇവളോട് ഷായി. അത് പറഞ്ഞു പുയ്യാപ്പിളയ്ക്ക് പ്രായമാവില്ല, പുയ്യാപ്പ എപ്പോഴും പുയ്യാപ്പിളയാണ്. ആ ഒരു സന്തോഷവും സ്നേഹവും എവിടെ ചെന്നാലും എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷെ എന്റെ എനിക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ്. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഇതില് വളരെ സന്തോഷത്തോടെ എനിക്കൊരു ചേട്ടനോ എന്റെ ഏറ്റവും അടുത്ത എന്റെ ഒരു ബ്രദറിനെ പോലുള്ള ആളുടെ കൂടെ എനിക്ക് മഷൂക്കുകയാണല്ലേ. അപ്പൊ അത് ഇവിടെ മാത്രമല്ല, ഞാൻ തിരിച്ച് ദുബായ് ചെന്നപ്പോഴും അതെ, അത് തലശ്ശേരി ഫീസ്റ്റേക്കോ അല്ലെങ്കിൽ തലശ്ശേരി ക്രിക്കറ്റേഴ്സിന്റെയോ എനിവേർ ഐ ഗോ എനിക്ക് ആ പുയ്യാപ്പിളയുടെ സ്നേഹമാണോ എന്നുള്ളത് അറിയില്ല, പക്ഷെ അതോ തലശ്ശേരിക്ക് ക്രിക്കറ്റിനോടുള്ള സ്നേഹമാണോ എന്ന് അറിയില്ല. എനിക്ക് അത് മനസ്സ് നിറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നും തലശ്ശേരിയായിട്ട് ബന്ധം വന്നത് എന്തുകൊണ്ട് നന്നായി. ഒരു പക്ഷെ ബിരിയാണിയുടെ കാര്യത്തില് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത്ര ക്ഷേമമൊന്നും അല്ലെങ്കിൽ പോലും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ സന്തോഷത്തിലാണ്.